ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ തന്നെ SCERTയിലെ കുറച്ച് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ, നിങ്ങൾക്കറിയാം, മാറിയ ടെക്സ്റ്റ് ബുക്ക് ആണ് അല്ലെ അഞ്ചാം ക്ലാസ്സിലെ. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിപ്പോകാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, അഞ്ച് അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന അഞ്ചക്ക സംഖ്യകളുടെ എണ്ണം എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്ത് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോ അവിടുന്ന് ഇതുപോലൊരു ചോദ്യം PSC ക്ക് ചോദിക്കാവുന്നതാണ്. എന്താ ചോദിച്ചിട്ടുള്ളത്? അഞ്ച് അക്കങ്ങൾ, അതായത് ഇപ്പൊ സപ്പോസ് 1, 2, 3, 4, 5 എന്നീ അഞ്ച് അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ എ 100, ഓപ്ഷൻ ബി 50, ഓപ്ഷൻ സി 120, ഓപ്ഷൻ ഡി 24 അല്ലെ. അപ്പോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് അഞ്ചക്കങ്ങളാണ്. അപ്പോ നമ്മൾ ഈ അഞ്ചക്കങ്ങളെ ഒരു ബോക്സിലേക്ക് എഴുതുകയാണെങ്കിൽ 3, 4, 5, അപ്പോ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങളാണ് നമ്മൾ ഇവിടെ എഴുതാൻ ഉപയോഗിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ബോക്സിൽ അല്ലെ ഈ അഞ്ചക്കങ്ങളിലെ ഏത് വേണേലും വരാം അല്ലെ. ഒന്ന് ആദ്യം ഒന്ന് വരുന്ന സംഖ്യ ആവാം, ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് വരുന്നതാവാം, ഫസ്റ്റ് ഡിജിറ്റ് 2 ആവാം, 3 ആവാം, 4 ആവാം, 5 ആവാം. അപ്പൊ ഇവിടെ എത്ര ടോട്ടൽ പോസിബിലിറ്റി ആണ് ഉള്ളത്? 5 പോസിബിലിറ്റി ആണ് ഉള്ളത് അല്ലെ. ആദ്യത്തെ സംഖ്യ ഏതാകും? ആ 5 സംഖ്യകളിൽ ഏതുമാകാം ആദ്യത്തെ സംഖ്യ അല്ലെ. ഇനി രണ്ടാമത്തെ ബോക്സിലെ പോസിബിലിറ്റി എങ്ങനെയാ നോക്ക? ഒരു സംഖ്യ ആദ്യത്തെ ബോക്സിൽ നമ്മൾ ഉൾപ്പെടുത്തി അല്ലെ. അപ്പൊ ഇനി ബാക്കി 4 സംഖ്യകളല്ലേ ഉണ്ടാവുക? ബാക്കി 4 സംഖ്യകളിലെ ഏത് വേണമെങ്കിലും നമുക്ക് രണ്ടാമത്തെ ബോക്സിലേക്ക് എഴുതാം അല്ലെ. അപ്പൊ അവിടെ പോസിബിലിറ്റി എത്രയാണ്? 4 ആണ്. ഇനി മൂന്നാമത്തെ ബോക്സിലേക്ക് വന്നാലോ? ആദ്യത്തെ ബോക്സിൽ 1 ഉൾപ്പെടുത്തി, രണ്ടാമത്തെ ബോക്സിലും 1 ഉൾപ്പെടുത്തി, അപ്പോൾ 2 സംഖ്യകൾ അവിടെ കുറഞ്ഞു. അപ്പൊ മൂന്നാമത്തെ ബോക്സിൽ ബാക്കി 3 സംഖ്യകളിലെ ആരെങ്കിലും ഒരാളായിരിക്കും വരാ. അപ്പൊ ഇവിടെ 3 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അതേപോലെ 4ാമത്തേതിലാണെങ്കിലോ 3 സംഖ്യകൾ നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി 2 സംഖ്യകളെ ബാക്കിയുള്ളൂ, അപ്പോൾ അവിടെ 2 ആണ് പോസിബിലിറ്റി അല്ലെ. ഇനി ലാസ്റ്റ് സംഖ്യയിലോ 1 ആണ് പോസിബിലിറ്റി. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ 5 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന 5 അക്ക സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ 5 പോസിബിലിറ്റീനെയും കൂടെ എന്ത് ചെയ്താ മതി? മൾട്ടിപ്ലൈ ചെയ്താ മതി. 5 × 4 × 3 × 2 × 1 ആയിരിക്കും നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 120 എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ 5 അക്കങ്ങൾ ആവർത്തിക്കാതെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 5 അക്ക സംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് മനസ്സിലായി, 120 ആണ്. ഇനി ഇതേപോലെ നമ്മളോട് 3 അക്കങ്ങൾ ചോദിച്ചാൽ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? 5 അക്കങ്ങളായപ്പോ നമ്മള് 5 × 4 × 3 × 2 × 1 എന്ന് എഴുതി. അതേസമയം 3 അക്കങ്ങളായാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3 × 2 × 1 ചെയ്താൽ മതി. 6 തരത്തിലാണ് നമുക്ക് ആ 3 അക്കങ്ങളെ ഉപയോഗിച്ചുണ്ടാക്കാവുന്ന 3 അക്ക സംഖ്യകളുടെ എണ്ണം. ഇനി 4 അക്കങ്ങളാണെങ്കിലോ? 4 അക്കങ്ങളാണെങ്കിൽ എന്തായിരിക്കും? 4 അക്കങ്ങളായി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? 4 × 3 × 2 × 1 എന്ന് എഴുതാലേ. 4 × 3 = 12, 12 × 2 24 തരത്തില് നമുക്ക് 4 വ്യത്യസ്ത അക്കങ്ങൾ ഉപയോഗിച്ച് അല്ലെ അത് ആവർത്തിക്കാതെ ഉണ്ടാക്കാൻ കഴിയുന്ന 4 അക്ക സംഖ്യകളുടെ എണ്ണമാണ്. അപ്പൊ ഇനി എത്ര അക്കം ചോദിച്ചാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ, ആ എണ്ണം മുതൽ താഴോട്ട് എന്ത് ചെയ്താൽ മതി? ഗുണിച്ച് എഴുതിയാ മതി. സോ നമുക്ക് ഇവിടെ ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്. 5 അക്കങ്ങൾ ആവർത്തിക്കാതെ നമുക്ക്
120 അഞ്ചക്ക സംഖ്യകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. ക്ലിയർ അല്ലേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം എന്താ? ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനം നൽകാനായി രാജീവൻ മാസ്റ്റർ 12 രൂപയുടെ 3 പാക്കറ്റ് ക്രയോൺ വാങ്ങി. മത്സരം കഴിഞ്ഞപ്പോൾ രണ്ടു പേർക്ക് കൂടി സമ്മാനം കൊടുക്കേണ്ടി വന്നതിനാൽ വീണ്ടും 2 പാക്കറ്റ് വാങ്ങി. സമ്മാനത്തിനായി ആകെ 8 രൂപയാണ് ചെലവാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 36, 24, 40, 60 എങ്ങനെയത് ചെയ്യുക? നമ്മള് ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഇവിടെ ആദ്യം എന്താ ചെയ്തത്? വിജയികൾക്ക് സമ്മാനം നൽകാനായി 12 രൂപയുടെ 3 പാക്കറ്റ് ആണ് ആദ്യം വാങ്ങിയത് അല്ലെ. 12 രൂപയുടെ 3 പാക്കറ്റ് വാങ്ങി. അപ്പൊ ഇവിടെ ആകെ ചെലവായത് എത്ര രൂപയാണ്? 36 രൂപയാണ് ആകെ ആദ്യം ചെലവായത്. ഇനി എന്ത് ചെയ്തു? മത്സരം കഴിഞ്ഞപ്പോൾ 2 പേർക്ക് കൂടെ സമ്മാനം കൊടുക്കേണ്ടി വന്നതിനാൽ 2 പാക്കറ്റും കൂടെ വാങ്ങി അല്ലെ. അപ്പൊ എക്സ്ട്രാ എത്ര പാക്കറ്റും കൂടെ വാങ്ങി? 2 പാക്കറ്റും കൂടെ വാങ്ങി. അതായത് 12 രൂപയുടെ 2 പാക്കറ്റും കൂടെ വാങ്ങി. അപ്പോൾ എത്രയായി? 24 രൂപ വീണ്ടും ചെലവായിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര രൂപയാണ് ചെലവാക്കിയത്? 36 + 24 അല്ലെ. അപ്പോ നമുക്ക് എത്ര രൂപ എന്ന് കിട്ടും? 60 രൂപ എന്ന് കിട്ടും അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെറ്റ് അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇതൊരു പ്രസ്താവന ചോദ്യമാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എന്നിട്ട് പ്രസ്താവന എ എന്ന് പറയുന്നത്, 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിലെ മിനിറ്റ് സൂചി തിരിയുന്നത് വൃത്തത്തിന്റെ 4/12 ഭാഗമാണ്. ഇനി മിനിറ്റ് സൂചി 1-9 എത്തുമ്പോഴേക്കും തിരിയുന്നത് വൃത്തത്തിന്റെ 8/12 ഭാഗമാണ്. ഇതിൽ എ ശരിയും ബി തെറ്റും എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ തന്നിട്ടുള്ളത്. രണ്ടാമത്തേത് ബി ശരി, എ തെറ്റ്. മൂന്നാമത്തേത് 2 ശരി, 4 2 തെറ്റ് എന്നാണ്. അപ്പൊ ഇവിടെ ഒരു ക്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ LGS എക്സാമുകാർക്ക് ക്ലോക്ക് പരീക്ഷയ്ക്ക് സിലബസിനകത്തില്ല എങ്കിൽ പോലും 5-ാം ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്ന ഒരു പാഠഭാഗമാണിത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കാര്യം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്ലോക്ക് നമ്മൾ വരയ്ക്കുമ്പോ ഇവിടെ എത്രയാണ് വരാ? ഇവിടെ 12, ഇവിടെ 6, ഇത് 3, ഇത് 9, ഇങ്ങനെയാ വരാ അല്ലെ. അതായത് ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ വൃത്തത്തെ എത്ര ഭാഗമായിട്ടാണ് അത് ഡിവൈഡ് ചെയ്യുന്നത്? ഈ സൂചികള് നമുക്കറിയാം, 1, 2 ഇവിടെ വരും അല്ലെ. ഇവിടെ 1, 2 വരും, ഇവിടെ 4, 5 എന്ന് വരും, ഇവിടെ 7, 8 എന്ന് വരും, ഇവിടെ 10, 11 വരും. മൊത്തം 12 ഭാഗങ്ങളായിട്ടാണ് ആ വൃത്തത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കാം. 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിലെ മിനിറ്റ് സൂചി തിരിയുന്നത് വൃത്തത്തിന്റെ 4/12 ഭാഗമാണ്. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്കിലെ സൂചി എങ്ങനെയാ നിൽക്കുന്നത്? 20 മിനിറ്റ് എന്ന് പറയുമ്പോ ഇവിടെയാണ് നമ്മളുടെ ഏതാ ക്ലോക്കിലെ മിനിറ്റ് സൂചി വന്ന് നിൽക്കുന്നത് അല്ലെ. 20 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി ഈ 4 വരുമ്പോഴാണ് നമ്മൾ 20 മിനിറ്റ് കണക്കാക്കുന്നത് അല്ലെ. അപ്പോ ഈ 12-20 എത്ര ഭാഗങ്ങൾ ഉണ്ട് എന്ന് നോക്കിയാൽ മതി. നമ്മൾ മനസ്സിലാക്കി മുഴുവൻ 12 ഭാഗമാണ് അല്ലെ. ഈ 12-ൽ ഈ 12 എത്താൻ ആ വൃത്തത്തെ നമ്മൾ ടോട്ടലാക്കി 12 തുല്യ ഭാഗങ്ങളാക്കി ഭാഗിച്ചിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് കൊണ്ട് എന്ന് പറയുമ്പോ എത്രയാ? അവിടെ നോക്കൂ, ഇവിടെ നിന്ന് 1, 2, 3, 4 ഭാഗമാണ് വൃത്തത്തിൽ വരുന്നത് അല്ലെ. 20 മിനിറ്റിലേക്ക് 4 ഭാഗമാണ്. അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കൂ. 20 മിനിറ്റ് കൊണ്ട് ക്ലോക്കിലെ മിനിറ്റ് സൂചി തിരിയുന്നത് വൃത്തത്തിന്റെ 4/12 ഭാഗമല്ലേ? ആണല്ലോ. ഇവിടെ നിന്ന് നമുക്ക് കിട്ടിയില്ലേ 12 മുതൽ 1 വരെ 1, 1 മുതൽ 2 വരെ 2, 2 മുതൽ 3 വരെ 3, 3 മുതൽ 4 വരെ 4 അല്ലെ. അപ്പൊ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ,
മിനിറ്റ് സൂചി ഒന്നിൽ നിന്ന് ഒൻപതിലേക്ക് എത്തുമ്പോഴേക്കും തിരിയുന്നത് വൃത്തത്തിന്റെ 8/12 ഭാഗമാണ്. നോക്കാം നമുക്ക് 1 മുതൽ അല്ലെ, 1 മുതലാണ് ഇനി നമ്മൾ കാണേണ്ടത്. 1 മുതൽ തിരിഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8 കണ്ടോ, 9 ലേക്ക് എത്തുമ്പോ എന്നാണ് പറയുന്നത് അല്ലെ. 1 മുതൽ 9 ലേക്ക് മിനിറ്റ് സൂചി ഒന്നിൽ നിന്നും 9 ലേക്ക് എത്തുമ്പോഴേക്കും തിരിയുന്നത് വൃത്തത്തിന്റെ 8/12 ഭാഗമാണ്. ശരിയല്ലേ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ 1 മുതൽ ഓരോ ഭാഗം കൗണ്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ എത്രയാ കിട്ടുന്നത്, 8 എന്നാണ് കിട്ടുന്നത്. ടോട്ടൽ എത്ര ഭാഗമാണ്, 12 ഭാഗമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ശരിയാണ് അല്ലെ. സോ ഇവിടെ ആൻസർ എന്തായിട്ടാണ് വരിക, രണ്ടും ശരിയാണ്. പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. 20 മിനിറ്റ് കൊണ്ട് 4/12 ഭാഗവും 1 മുതൽ 9 വരെ 8/12 ഭാഗവുമാണ് മിനിറ്റ് സൂചി തിരിയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോ രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 4-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 4. 2 മീറ്റർ റിബൺ 5 പേർ വീതിച്ചെടുത്താൽ ഓരോരുത്തർക്കും എത്ര സെന്റിമീറ്റർ റിബൺ വീതം കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 മീറ്റർ റിബൺ ആണ്, 5 പേർക്ക് വീതിച്ചെടുത്താൽ എത്ര സെന്റിമീറ്റർ റിബൺ ആണ് ഓരോരുത്തർക്കും കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് എത്രയാ, 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ആൻസർ നമുക്ക് വേണ്ടത് സെന്റിമീറ്ററിലാണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 മീറ്റർ 200 സെന്റിമീറ്റർ ആണെന്ന് ആദ്യമേ തന്നെ അങ്ങ് എഴുതാം. 2 മീറ്റർ 200 സെന്റിമീറ്റർ ആണ്. ഇത് എത്ര പേർക്കാണ് വീതിച്ചു കൊടുക്കുന്നത്, 5 പേർക്കാണ് വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 5 പേർക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ 200 × 5 എന്ന് എഴുതാം. 200 × 5 എത്രയാ വരിക, 4×5 = 40. അപ്പോൾ ഓരോരുത്തർക്കും എത്രയാണ് കിട്ടുന്നത്, 40 സെന്റിമീറ്റർ വീതം. ക്ലിയർ അല്ലേ, എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 40 സെന്റിമീറ്റർ. യെസ്, അപ്പോ ഉത്തരം സെന്റിമീറ്ററിലാണെങ്കിൽ ചോദ്യത്തിൽ മീറ്റർ ആണുള്ളതെങ്കിൽ ആദ്യം മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം, സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, 5-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. ഒരു സമചതുരത്തിന്റെ പരപ്പളവ് 80 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്. സമചതുരം എന്ന് പറഞ്ഞാൽ എന്താണ്, സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ചതുരമാണ് സമചതുരം അല്ലെ. സമമാണ് എല്ലാ വശങ്ങളും അല്ലെ. അപ്പൊ ഇവിടെ ഒരു വശം എ ആണെങ്കിൽ ഈ 4 വശവും എത്ര തന്നെയായിരിക്കും, എ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഏരിയ. ഓക്കെ, സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, വിസ്തീർണം എന്നൊക്കെ പറയുന്നത് എന്താണ്, എ സ്ക്വയർ ആണ്. എ സ്ക്വയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വശം ഇൻറ്റു വശം, വശത്തിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ പരപ്പളവാണ് ഇവിടെ തന്നിട്ടുള്ളത്. എത്രയാണ് ഈ എ സ്ക്വയർ തന്നിട്ടുള്ളത്, 81 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞ സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. അപ്പോൾ ഈ പരപ്പളവ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വശത്തിന്റെ നീളം കാണാനായിട്ട് ഈ എ സമം √81 കണ്ടാൽ മതിയാവും. ഓക്കെ, അപ്പോ സമചതുരത്തിന്റെ പരപ്പളവ് തന്നിട്ട് അതിന്റെ ഒരു വശത്തിന്റെ നീളമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ആ പരപ്പളവിന്റെ എന്തെടുത്താൽ മതി, റൂട്ട് എടുത്താൽ മതി. കാരണം എ സ്ക്വയർ എന്നുള്ളത് ആ സ്ക്വയർ സമത്തിനപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ടായിട്ടാണ് മാറുന്നത്. √81 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എത്രയാണ്, 9 ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ സി, 9 ആണ്. ഓക്കെ, അപ്പൊ സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ എന്ത് ചെയ്താൽ മതി, വശത്തിന്റെ സ്ക്വയർ, അതാണ് സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. പരപ്പളവ് എന്ന വശം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, റൂട്ട് എടുത്താൽ മതി. 5-ാമത്തെ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ. 6-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ നൽകിയിട്ടുള്ളവയിൽ നിന്ന് തെറ്റ് കണ്ടെത്തുക. നല്ലൊരു ചോദ്യമാണ്.
എന്തൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാ സംഖ്യകളുടെയും ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, എല്ലാ സംഖ്യകൾക്കും രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒന്നൊഴികെയുള്ള എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. അപ്പൊ നമുക്കിതിലെ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് തെറ്റാണ് കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെയാ ഇത് നമ്മൾ ചെയ്യുന്നത്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എല്ലാ സംഖ്യകളുടെയും ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പം 5 എന്നൊരു സംഖ്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ 5 എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1 × 5 അല്ലെ, 1 × 5 5 ആണ്. വേറെ എങ്ങനെയെങ്കിലും 5 നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഇവിടെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 ഉം 5 ഉം ആണ്. ഇനി 6 എന്ന് പറയുന്ന സംഖ്യ നിങ്ങൾ എടുക്കൂ. 6 നമുക്ക് 1 × 6 എന്ന് എഴുതാം, 2 × 3 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ നമുക്ക് ഘടകങ്ങൾ 1, 2, 3, 6 ആണ്. ഈ 2 സംഖ്യ എടുക്കുമ്പോഴും ഏറ്റവും വലിയ ഘടകം ഇവിടെ 6 ആണ്. നോക്കൂ, ഇവിടെ 5 ആണ്, ഇവിടെ 6 ആണ്, കണ്ടോ. അപ്പൊ എല്ലാ സംഖ്യകളുടെയും ഏറ്റവും വലിയ ഘടകം അതേ സംഖ്യയാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷനില് 1 ഒരിക്കലും വരാനായിട്ട് പാടില്ല അല്ലെ. 1 ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ നമുക്ക് കട്ട് ചെയ്യാം, ഓപ്ഷൻ സി നമുക്ക് കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി നമുക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ആൻസർ അപ്പൊ എന്താ? 2 ഉം 3 ഉം ആണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് നോക്കിയതോടുകൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ന് കിട്ടി അല്ലെ. എങ്കിലും നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2-ാമത്തെ സ്റ്റേറ്റ്മെന്റും 3-ാമത്തെ സ്റ്റേറ്റ്മെന്റും കൂടെ ഒന്ന് നോക്കാം. 2-ാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്താണ്? എല്ലാ സംഖ്യകൾക്കും 2 ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. എല്ലാ സംഖ്യകൾക്കും 2 ൽ കൂടുതൽ ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ 5 കേസ് തന്നെ എടുക്ക. അതെന്താണ്? ഒരു അഭാജ്യ സംഖ്യയാണ്, പ്രൈം നമ്പർ ആണ്. പ്രൈം നമ്പറുകൾക്ക് ആ സംഖ്യയും 1 ഉം മാത്രമേ ഘടകമായിട്ട് വരുള്ളൂ അല്ലെ. അപ്പോൾ നമുക്ക് എത്ര ഘടകങ്ങളേ ഉള്ളൂ? 2 ഘടകങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? എല്ലാ സംഖ്യകൾക്കും 2 ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇനി 3-ാമത്തേയിലേക്ക് വരാം. 1 ഒഴികെയുള്ള എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. എല്ലാ സംഖ്യകളുടെയും 1 അല്ലാതെയുള്ള മറ്റ് 2, 3, 4, 5 എന്ന് എഴുതുന്ന എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെന്നാ പറയുന്നത്. ഇന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നോക്കൂ, ഈ 6 കേസ് തന്നെ എടുക്കാം. 1 അല്ലാത്തൊരു സംഖ്യയാണ്. ഇവിടെ ഘടകങ്ങളുടെ എണ്ണം നമുക്ക് 4 ആണ് കിട്ടിയിട്ടുള്ളത്, അത് ഇരട്ട സംഖ്യയാണ്. എന്നാൽ നിങ്ങൾ 25 എന്ന സംഖ്യയെ പരിഗണിക്കുക. 25 എന്ന് പറയുന്ന സംഖ്യയെ പരിഗണിച്ചാൽ നമുക്ക് 1 × 25 ഉം 25 ആണ്. 5 × 5 ഉം എന്താണ്? 25 ആണ്. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് 25 എഴുതാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഇവയുടെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 5, 25 ആണ്. ഇവിടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. മനസ്സിലായോ? അപ്പോൾ 1 ഒഴികെയുള്ള എല്ലാ സംഖ്യകളുടെയും ഘടകങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ 25 കേസ് തന്നെ എക്സാമ്പിൾ എടുത്താൽ മതി. അവിടെ എത്ര ഘടകങ്ങളെ ഉള്ളൂ? 3 ഘടകങ്ങളെ വരുന്നുള്ളൂ അല്ലെ. അപ്പോൾ അതും എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന്. ക്ലിയർ അല്ലേ? അപ്പോ ചുവടെ നൽകിയിട്ടുള്ള ഇവയിൽ തെറ്റായ പ്രസ്താവനയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ തെറ്റ് ഏതൊക്കെയാണോ തന്നിട്ടുള്ളത് അതാണ് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതേണ്ടത്. 2 ഉം 3 ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. 7-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം.
ഒരു സഞ്ചിയിൽ 3 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. അതിന്റെ കൂടെ 1.5 കിലോഗ്രാം പഞ്ചസാര കൂടി ഇട്ടാൽ ആകെ 8 കിലോഗ്രാം പഞ്ചസാര കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. ഒരു സഞ്ചിയിൽ എത്രയാ? 3.5 കിലോഗ്രാം പഞ്ചസാരയുണ്ട്. അതിന്റെ കൂടെ ഒരു 1.5 കിലോഗ്രാം പഞ്ചസാര കൂടെ കൂട്ടിയാൽ ആകെ എത്ര പഞ്ചസാര കിട്ടും എന്ന് നമ്മൾക്ക് ചെയ്താൽ മതി അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണസംഖ്യകളെ ഒന്നിച്ച് കൂട്ടുക, ഭിന്നസംഖ്യകളെ ഒന്നിച്ച് കൂട്ടുക. ഓക്കെ, പൂർണ്ണസംഖ്യകളെ ഒന്നിച്ച് കൂട്ടുക, ഭിന്നസംഖ്യകളെ ഒന്നിച്ച് കൂട്ടുക. 3ഉം 1ഉം 4 ആയി. ഇവിടെ എത്രയാ വരുന്നത്? ഇവിടെ ഒരു ഇൻറ്റു 2ഉം ഇൻറ്റു 2ഉം ചെയ്ത് കഴിഞ്ഞാൽ 2 + 1 × 4 എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അതായത് ഡിനോമിനേറ്റർ ഛേദത്തെ നമ്മൾ തുല്യമാക്കി ഒരു 2 കൊണ്ട് ഗുണിച്ചിട്ട്. സോ നമുക്കിവിടെ എത്രയാ വന്നത്? 4 × 3/4 എന്നാണ് ഉത്തരം കിട്ടിയത്. 4.75 ആണ് അല്ലെ. 3.5ഉം 1ഉം 1.5ഉം കൂടെ ചേർന്നാൽ എത്രയാവാ? 4.75 ആണ്. 3ഉം 1ഉം 4 പിന്നെ ഒരു 1.5ഉം 4ഉം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എത്രയാണ്? 3/4. 4 × 3/4 എന്നാണ് ഇവിടുത്തെ ആൻസർ വരിക. ഭിന്നസംഖ്യകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഇത് ചെയ്യാം. അതല്ലാതെ നമുക്ക് എന്താ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം എന്താണ് ചെയ്യാൻ പറ്റണതാണ്. ഓക്കെ, 7ാമത്തെ ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് പോവാനുള്ളത്. നോക്കാം എന്താണ് 8ാമത്തെ ക്വസ്റ്റ്യൻ. രാമുവിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന പാർട്ടിയിൽ ചായ ഉണ്ടാക്കുന്നതിനായി 5.5 ലിറ്റർ പാൽ വാങ്ങിച്ചു. അതിൽ 1.25 ലിറ്റർ പാൽ മിച്ചം വന്നു. എത്ര ലിറ്റർ പാല് ഉപയോഗിച്ചു എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 5.5 ലിറ്റർ പാലാണ് വാങ്ങിയത്. അതിൽ ബാലൻസ് വന്നത് എത്രയാണ്? 1.25 ലിറ്റർ ആണ് അല്ലെ. നമ്മൾ തന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ 5.5 ലിറ്റർ പാല് വാങ്ങിച്ചു, അതിൽ 1.25 ലിറ്റർ പാല് ബാക്കി ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ എത്ര പാൽ ഉപയോഗിച്ചു എന്നാ നമ്മൾ കണ്ടെത്തേണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? ഈ 5.5ൽ നിന്നും ഈ 1.25ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാ മതി. 5.5ൽ നിന്നും 1.25നെ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൻസർ ആയി അല്ലെ. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് ഇവിടെ ഈ മിശ്ര ഭിന്നത്തെ നമുക്ക് ആദ്യം എന്താക്കാം? വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാം. 11/2, 2 × 5 = 10, 10ഉം 1ഉം 11/2 മൈനസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 × 4 = 4, 4ഉം 3ഉം 7/4 എന്ന് കിട്ടും അല്ലെ. 11/2 - 7/4. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 22 - 7/4 എന്ന് നമുക്ക് എഴുതാം അല്ലെ. 22 - 7/4 നമുക്ക് 15/4 എന്ന് കിട്ടും അല്ലെ. 15/4 നമ്മുടെ ഓപ്ഷനിൽ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 15/4 നമുക്ക് ഹരിച്ചു നോക്കാം. 15നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 3, 4, 12 അല്ലെ. അപ്പൊ 15ന്ന് 12 പോയി കഴിഞ്ഞാൽ ബാലൻസ് 3 ഉണ്ട്. സോ ഇതാണ് ഭരണഫലം. 3 × 3/4, 3.75 എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. മനസ്സിലായോ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, അപ്പോ ഇവിടെ എത്രയാണ് ഉത്തരം? 3.75 എന്നാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം അല്ലെ. അതായത് 5.5 ലിറ്ററിൽ നിന്ന് 1 ലിറ്റർ മൈനസ് ചെയ്താൽ എത്ര വരും? 4.5 ലിറ്റർ എന്ന് വരും അല്ലെ. ഇനി 4.5 ലിറ്ററിൽ നിന്ന് 1.25 ലിറ്റർ നമ്മൾ മൈനസ് ചെയ്താൽ എത്ര വരും? 3.25 ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇവിടുത്തെ ഉത്തരം 3.25 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോ ഇത്രയാണ് നമ്മുടെ 5ാം ക്ലാസ്സിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് കുറച്ചും കൂടെ അധികം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താഴെ കാണുന്ന ടെലിഗ്രാം ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF ലഭിക്കുന്നതാണ്.